ചേട്ടനെ ഇഷ്ടമുള്ള കുറെ ആൾക്കാർ ചേട്ടനോട് ചോദിക്കാനായിട്ട് ആഗ്രഹമുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട്. നമ്മൾ ആക്ച്വലി കുറെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചോദ്യങ്ങൾ, അതിനകത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്തൊരു നാല് വീഡിയോ എടുത്തു. ആ അപ്പൊ ഞാൻ വീഡിയോ കാണിച്ചു തരാം, അപ്പൊ ചേട്ടൻ അതിനുള്ള റെസ്പോൺസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വീഡിയോ, പ്ലേ ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഈ ഡി സി മാർവൽ കോമിക്സ് സൂപ്പർ ഹീറോസ് ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏത് ക്യാരക്ടറായിരിക്കും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ വരുവാണെങ്കിൽ എന്ത് തരം ക്യാരക്ടറായിരിക്കും ഉണ്ടായിരുന്ന ചെയ്യാൻ താല്പര്യം? ഐ തിങ്ക് ഇപ്പൊ ഡി സി മാർവലില് എനിക്കിതൊക്കെ ഇഷ്ടമാണ്, ഈ ആക്ഷൻ ഫിഗേഴ്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. സോ ഡി സി മാർവലാണെങ്കിൽ ഐ തിങ്ക് ഒബ്വിയസ്ലി സൂപ്പർമാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ഒറ്റ ക്വാളിറ്റി, അതായത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈമറി കാര്യം പറക്കുക എന്ന ഒരു സംഭവമുണ്ട്. അത് ഇനി ഫ്ലൈ ഇസ് ജസ്റ്റ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറന്നു പോകും, ഞാൻ ട്രാവിച്ചു. അപ്പോൾ അതിപ്പോഴും എന്നെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു സൂപ്പർ പവറാണ്. ഗിവൻ എ ചാൻസ് ചെയ്യുക. പിന്നെ എനിക്ക് വൂൾവെറിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ്സ് വൺ തിങ്. എനിക്ക് തോന്നുന്നു എൻ്റെ അൺഒഫീഷ്യലി എൻ്റെ ഒരു ഫസ്റ്റ് സൂപ്പർ ഹീറോ സിനിമ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് മാളികപ്പുറം അങ്ങനെ ആയി മാറാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് നോ, മാളികപ്പുറം എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഫീൽ വരും ആൾക്കാർക്ക്. അല്ലെങ്കിൽ എനിക്കിതൊന്ന് ഗന്ധർവൻ ചെയ്യാൻ പോകുന്ന ഗന്ധർവൻ്റെ ഒരു ഞങ്ങളിപ്പോൾ കൺസീവ് ചെയ്ത ഒരു രീതിയാണെങ്കിൽ ഐ തിങ്ക് ഒരു അത് ഒരു സൂപ്പർ ഹീറോ ലെവലിലാണ് ഇപ്പോൾ ഗന്ധർവൻ നിൽക്കുന്നത്. ബട്ട് ഗന്ധർവൻ എന്താണെന്ന് എങ്ങനെയാണെന്ന് നമുക്കൊരു ഓൾറെഡി ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ടീസർ നമ്മൾ ഐ തിങ്ക് വെരി സൂൺ ഇസ് ഗോണ കം. ഇപ്പോൾ മാളികപ്പുറത്തിൻ്റെ ഒരു കാര്യത്തിൽ ഗന്ധർവൻ്റെ കാര്യത്തിൽ വിടുന്നില്ല, ബട്ട് സാധ്യതയുണ്ട്. ഇതെല്ലാം മാറ്റി വെക്കുകയാണെങ്കിലും ഐ തിങ്ക് എനിക്ക് സൂപ്പർ ഹീറോ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഫാൻറ്റസി ലാൻഡ് എനിക്ക് അവതാർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമകൾ റിയൽ ടൈം മൂവീസിനേക്കാളും കൂടുതൽ ആനിമേറ്റഡ് മൂവീസാണ്. ഒരു ആനിമേറ്റഡ് മൂവീസിൽ ഉണ്ടാകുന്ന ഒരു ഒരു ക്രിയേറ്റീവ് ഹൈ വേറെ സിനിമകളിൽ ഉണ്ടാവാറില്ല. ഈ കാർട്ടൂണൊക്കെ കാണാറുണ്ടോ? കാർട്ടൂണിൽ ഇങ്ങനെ ഒരു അതിൻ്റെ അതിൻ്റെ തമാശകൾ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിലാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യാറ്. ഇപ്പോൾ ടോം ആൻഡ് ജെറി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി മുകളിൽ കൂടെ പോയി ഞാൻ അതിങ്ങനെ ഒട്ടി പിന്നെ ട്രക്ക് എന്ന് തുറന്ന്. അപ്പം ഐ മീൻ എനിക്ക് ആ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്, വി എഫ് എക്സ്, സയൻസ് ഫിക്ഷൻ. യു നെവർ നോ, ഇറ്റ് വിൽ ഓൾ ഹാപ്പൻ ഗിവൻ എ ചാൻസ്. ദൈവം അങ്ങനത്തെ ഒരു ഒരു സാഹചര്യം ഒത്തുകൊണ്ടുവരികയാണെങ്കിൽ ഒരു ഒരു സംഭവം ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉണ്ണിയേട്ട, ഉണ്ണിയേട്ടൻ കുറേ കോളേജസ് ഇങ്ങനെ മാറി മാറി പഠിച്ച ആളാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാറ് ഭാഷയെങ്കിലും ഉണ്ണിയേട്ടൻ അറിയാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നൊരു സാധനം വേറൊരു ലാംഗ്വേജിലോട്ട് മാറ്റി പറയാൻ പറ്റുമോ? അതായത് ഒരു മൂന്നാല് അഞ്ച് ലാംഗ്വേജിലോട്ട് മാറ്റി പറയാൻ പറ്റുമോ? അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻ കിടാവേ, എന്നിൽ പാതി പകുത്തു തരൂ, നിന്നിൽ പാതി പകുത്തു തരൂ. ഇത് ഒരു നാലഞ്ച് ലാംഗ്വേജിൽ പറയാൻ പറ്റുമോ? ഇംഗ്ലീഷ് ഗുജറാത്തി, അതിന് മുന്നേ ഹിന്ദി ആയിരുന്നു, പിന്നെ നാലായില്ലേ, പിന്നെ ഏത് ഭാഷകൾ പറയാനായിട്ട്? അതിന് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഈസി ഈ ലാംഗ്വേജസ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെല്ലാവരും ഒരു ക്ലീഷ പരിപാടിയാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിരുന്നോ? അതെന്തെങ്കിലും നടന്നോ? സാധാരണ എടുക്കുന്നോ? നടക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും നടക്കാതെ പോയതുണ്ടോ? പിന്നെ ഈ വർഷം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും പുതിയതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ആളല്ല, എൻ്റെ എപ്പോഴും ലോങ് ടേം പ്ലാൻസ് എല്ലാം. സോ എൻ്റെ റെസൊല്യൂഷൻസ് ഒക്കെ ഞാൻ 10-15 വർഷം മുന്നേ എടുത്താണ്. ഐ തിങ്ക് ദി ഫസ്റ്റ് വാസ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ മീൻ അതെപ്പോഴും ഒരു എന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഐ തിങ്ക് ഞാൻ ആകെ സീരിയസ് ആയിട്ട് 8th ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചേഴ്സിനോട് പറയുന്നത്, ഐ വോണ്ട് ടു റിട്ടയർ അറ്റ് 30. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റെസൊല്യൂഷൻ, 30 വയസ്സിൽ റിട്ടയർ ചെയ്യണം. അത് സോ ഇതാണ് എൻ്റെ തിങ്ക് ആൻഡ് ഐ വിഷ്. ഇപ്പോൾ റെസൊല്യൂഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതാണ് ലൈഫ്, ഡിസിപ്ലിൻ എപ്പോഴും നല്ലതാണ്. ബോറിംഗ് ആയിപ്പോൾ ലൈഫ് ഒരു പോയിന്റ് വരെ നമുക്ക് തോന്നുന്നു ബോറിംഗ് ആണ്, പക്ഷേ ഒരു ബിഗർ പിക്ചർ എടുക്കുമ്പോഴേ നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരിൽ യു വിൽ ബി ദി ബെസ്റ്റ്. അപ്പോൾ ഡിസിപ്ലിൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരു വ്യക്തി ഒരു കാര്യം
റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അയാളോട് മര്യാദ ഭയങ്കര കൂടും. അത് ഇന്ന ജോലിയല്ല, ഒരു കാര്യം ഒരാൾ ഇങ്ങനെ നിരന്തരം അത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹി ഹാസ് മൈ റെസ്പെക്ട്. അതാണ് ഒരു വീഡിയോ ഇവിടെ ലാസ്റ്റ് വൺ. ഹായ് ഹായ് പ്ലീസ്. ഞാന് ഉണ്ണിപോകും തന്നെ പൃഥ്വിരാജ് ഒരു ബെൽറ്റ്, ഈ ഒരു ഡയലോഗ് ഭയങ്കര വൈറലായതാണ്. ഇതിനെ കുറിച്ച് ഉണ്ണിയുടെ അഭിപ്രായം? അതായത് ഈ ഡയലോഗ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ കേൾക്കുമ്പോൾ വൈറലാണ്. സോ ആ ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു, ആ ഒരു ഒരു മെമ്മറി അല്ലെങ്കിൽ അതെന്തായിരുന്നു? എല്ലാം നല്ല മെമ്മറീസ് ആണ്. എനിക്ക് ആക്ച്വലി ഒരു എന്റെ സുഹൃത്തുക്കളെല്ലാം ബെൽറ്റിന്റെ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സാധാ ബെൽറ്റ് ഫോട്ടോ. ഞാൻ ഞാൻ ലുക്സ് ഗുഡ് മാൻ എന്ന് പറഞ്ഞു തിരിച്ചയച്ചു. അപ്പോൾ അവർ പറയാം അവർക്ക് എനിക്കിത് മനസ്സിലായില്ലെന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെയാണ് ഈ ട്രോൾസ് എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്പോർട്ടിങ്ങിലാണ് അത് എടുത്തത്. ഐ തിങ്ക് ഇറ്റ് വാസ് ഗുഡ് ബിക്കോസ് ഒരു ഒരു സംസ്ഥാനം മുഴുവനും എൻജോയ് ചെയ്ത ഒരു കോമഡിയാണ്. ആൻഡ് സന്തോഷം എല്ലാവർക്കും ഉണ്ടായി. ദാറ്റ്സ് ദി ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അത് ഞാൻ അതിനെ ആ രീതിയിൽ ഓർക്കാനും ആ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇത്രയും ടെൻഷൻ പിടിച്ച സമയത്ത് ബെൽറ്റിൻ്റെ ബെൽറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, പല പല സ്ഥലത്ത് പല പല രീതിയിൽ. ഇറ്റ്സ് ദി ബെസ്റ്റ് പാർട്ട്, ഐ തിങ്ക് ഇറ്റ് വാസ് ഗുഡ്. രമേശ് ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പറഞ്ഞ കോമഡി അല്ല നടന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനെ. സോ ഇറ്റ് വാസ് ഗുഡ്, നല്ല മെമ്മറീസ് ഉണ്ട്.